നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഓൾറെഡി പുതിയ സെമി ഓട്ടോമാറ്റിക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ. അപ്പൊ പുതിയ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ആ കൺഫ്യൂഷൻസ് എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അതായത് വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര കിലോഗ്രാമിന്റെ വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ അഭിപ്രായത്തിൽ നല്ലതായിട്ട് തോന്നുന്ന വാഷിംഗ് മെഷീനുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരുപാട് കാലം, അതായത് 5, 6, 7 വർഷമൊക്കെ ഒരു കേടുപാടും കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ അതിനുശേഷം കേടുപാട് സംഭവിച്ചാൽ നമുക്ക് ചെറിയ കാശുകൾ റിപ്പയർ ചെയ്ത് എടുക്കാനും സാധിക്കും. അതാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത. അത് വല്ല മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അധികം കാശുചെലവ് ഇല്ലാതെ തന്നെ നമുക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാനും അത് വീണ്ടും യൂസ് ചെയ്യാനും സാധിക്കും. മറ്റുള്ള വാഷിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളൊക്കെ മെയിൻ്റെനൻസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെലവ് നമുക്ക് വഹിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്ങനെയെങ്കിലും കേടാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഇതിനോടുകൂടി മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തു, അതായത് പുതിയ എ സി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ എന്റെ അഭിപ്രായത്തിൽ നല്ല ബ്രാൻഡ്, അതായത് പെട്ടെന്ന് കേടാവാതെ ഒരുപാട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു എ സി, എന്റെ അഭിപ്രായത്തിലുള്ള ഒരു എ സിയുടെ ബ്രാൻഡ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് താഴെ ഒരു കമന്റ് വന്നിരുന്നു, ഈ ടെക്നീഷ്യന്മാർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അവർ ഒരിക്കലും കേടാവാത്ത എ സി ഒന്നും ആർക്കും പറയത്തൊന്നും ഇല്ല എന്നൊരു തമാശ രൂപത്തിൽ ഒരു കമന്റ് വന്നിരുന്നു. ആ കമന്റിനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. കാരണം നമ്മൾ സിൻസിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇത്ര ആളുകളെ, ഇത്ര ഓഡിയൻസിനെ പറ്റിക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് പറയുന്നതാണെന്ന് എന്നാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്നത്. ഗായ്സ്, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ. വിരോധമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഗൈസ്, നമ്മൾ പുതിയൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാഷിംഗ് മെഷീൻ എത്ര കിലോഗ്രാമിന്റെ ആവണമെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു LG വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ 6 കിലോന്റെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ തന്നെ 7 കിലോന്റെ, 7.2, 7.5, 8 കിലോഗ്രാം, ഇങ്ങനെ പല വേരിയസ് ആയിട്ടുള്ള കിലോഗ്രാംസിന്റെ വാഷിംഗ് മെഷീൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീന്റെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കിലോഗ്രാമിന്റെ എന്ന് മനസ്സിലായത്. ഈ കിലോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അലക്കാൻ വേണ്ടി ഇടുന്ന ഡ്രൈ ആയ തുണിയുടെ, അതായത് നമ്മൾ അലക്കുന്നതിന് വേണ്ടി ആ തുണി നനക്കുന്നതിന് മുന്നേ ആ തുണികൾ എത്ര കിലോഗ്രാം ഉണ്ടായിരിക്കും, അതാണ് ആ കിലോഗ്രാമിന്റെ കണക്കിൽ പറയുന്നത്. അപ്പൊ നമ്മൾ വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ കിലോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളൊരു വാഷിംഗ് മെഷീൻ എത്ര കിലോഗ്രാം എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനെല്ലാം അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ഷോപ്പിൽ പോയി, ഒരു ഷോറൂമിൽ പോയി എടുത്തു കഴിഞ്ഞാൽ ആ ഷോറൂമിലുള്ള നല്ലൊരു മോഡൽ, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു മോഡൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വരലാണ് സാധാരണ. പക്ഷെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ എടുക്കാൻ പോവുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം, അതായത് അത് അക്സെപ്റ്റ് ചെയ്ത് ഇരിക്കലോ നിങ്ങൾ ഇഷ്ടം, പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ നമ്മൾ ആ കിലോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെമ്പേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എത്ര തുണികളെല്ലാം വീട്ട് വാഷിംഗ് മെഷീനെ അലക്കും. അതായത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 4 മെമ്പേഴ്സ് അതിൽ അധികമോ ഉള്ളവരാണെങ്കിൽ ഒരു 7 കിലോന്റെ മുകളിലുള്ള വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ 2 മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 6 കിലോന്റെ അല്ലെങ്കിൽ 6.2 കിലോഗ്രാമിന്റെ ഒക്കെ വാഷിംഗ് മെഷീനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മറ്റേത് അതിൽ കൂടുതൽ, അതിപ്പോൾ 4 മെമ്പേഴ്സിൽ കൂടുതലോ അല്ലെങ്കിൽ 4 മെമ്പേഴ്സോ ഉള്ളവരൊക്കെ ആണെങ്കിൽ 7 കിലോന്റെ വാഷിംഗ് മെഷീനുകളാണ് എടുക്കേണ്ടത്. 4 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 4-5 പേരൊക്കെ ആണെങ്കിൽ 7 കിലോന്റെ എടുക്കാം. അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ 9 കിലോന്റെ മുകളിൽ വരുന്ന വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 8 കിലോന്റെയും കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ പൊതുവേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ എന്തായാലും ഒരു 7 കിലോന്റെ മുകളിലുള്ള വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. 4 പേരാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 5-6 പേരൊക്കെ ആണെങ്കിൽ 8 കിലോന്റെ ഉണ്ട്. അതിൽ കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ 9 കിലോന്റെ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 9 കിലോന്റെ വാഷിംഗ് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് സ്ട്രെങ്തബിൾ ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കും. ഒരുപാട്
എന്താ പറയുക, കണ്ടാൽ തന്നെ ഒരു കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ആയിട്ടായിരിക്കും തോന്നുക. ആ വാഷിംഗ് മെഷീൻ ഏകദേശം ഒരു 14-15,000 രൂപയോളം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഡ്യൂറബിൾ ആയിരിക്കും, നല്ല സ്ട്രെങ്ത് ഉള്ള വാഷിംഗ് മെഷീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ കിലോഗ്രാം തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഒന്നും കൂടി പറയാം, നിങ്ങളിപ്പോൾ 2 members ആണ് എന്നുണ്ടെങ്കിൽ 6 kg വാഷിംഗ് മെഷീൻ മതിയാകും. അതിൽ കൂടുതലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 7 kg മുകളിലുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് അത്യാവശ്യം മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 9 kg അല്ലെങ്കിൽ 9.2-9.5 kg ഒക്കെ വരുന്ന വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം നിങ്ങൾക്കത് യൂസ് ചെയ്യും, ഒരു കേടുപാട് കൂടാതെ, അതായത് അതിൻ്റെ പവറൊന്നും കുറയാതെ തന്നെ നിങ്ങൾക്കത് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല മോഡൽ വാഷിംഗ് മെഷീനുകൾ ഏതൊക്കെയാണ്, ഒരു 3 models വാഷിംഗ് മെഷീൻ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരുപാട് ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ള, ഇപ്പം നമ്മളിപ്പം പറയാൻ പോകുന്ന 3 models വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് അത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു 3 models വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പൂർണ്ണമായും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയതും അതുപോലെ തന്നെ നമ്മളോട് മറ്റുള്ളവർ ഈ വാഷിംഗ് മെഷീൻ ഈ മോഡലുകൾ നല്ലതാണെന്ന് അവർ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതല്ലാതെ മറ്റുള്ള വാഷിംഗ് മെഷീനുകൾ മോശമാണെന്ന് നമ്മൾ ഒരിക്കലും ഇതിലൂടെ വ്യാഖ്യാനിക്കേണ്ടതില്ല. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വാഷിംഗ് മെഷീനുകൾ ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ഏകദേശം 6-7 വർഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു റിവ്യൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന വാഷിംഗ് മെഷീൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് LG ബ്രാൻഡിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ 1st ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീനാണ് പൊതുവെ ഞാൻ മറ്റുള്ളവർക്കെല്ലാം 1st തന്നെ സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഷിംഗ് മെഷീൻ ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും ഇത് ഒരുപാട് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും പുതിയ വേരിൻ്റെ 2021 റോളർ ജെറ്റ് എന്നൊരു മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഷിംഗ് മെഷീനാണ് നമ്മൾ ഒന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ 2nd ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ ഏതാണെന്ന് നോക്കാം. അത് സാംസങ് ബ്രാൻഡിൻ്റെയാണ്. സാംസങ് ബ്രാൻഡിൻ്റെ ഈ ഒരു തരത്തിലുള്ള ഈ ഒരു മോഡലിലുള്ള വാഷിംഗ് മെഷീനാണ് നമ്മൾ 2nd ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആ LG മോഡൽ കഴിഞ്ഞാൽ 2nd നമ്മൾ ഇതിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 3rd വാഷിംഗ് മെഷീൻ ഏതാണെന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ 3rd ഇരിക്കുന്നത് വേൾപൂളിൻ്റെ ഈ ഒരു ടൈപ്പ് വാഷിംഗ് മെഷീനാണ്. ഈ ഒരു മോഡലുള്ള വാഷിംഗ് മെഷീനാണ് നമ്മൾ 3rd ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു വാഷിംഗ് മെഷീൻ തന്നെയാണ്. ഇനി നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബ്രാൻഡോ ഏത് മോഡലോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് നാള് ആ വാഷിംഗ് മെഷീൻ കേടുപാടുകൾ കൂടാതെ, നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് കേടുപാടുകൾ കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വാഷിംഗ് മെഷീനെല്ലാം ഏകദേശം നമ്മുടെ യൂസ് ചെയ്യുന്ന ആളുകളുടെ തെറ്റുകൊണ്ടാണ് കൂടുതൽ വാഷിംഗ് മെഷീനും പ്രോബ്ലങ്ങൾ വരുന്നത്. പിന്നെ വരും വോൾട്ടേജിൻ്റെ വേരിയേഷൻസ് മൂലമെല്ലാം വന്നിട്ട് അങ്ങനെ പ്രോബ്ലംസ് വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ നമുക്ക് കേടുപാടുകൾ കൂടാതെ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിലും ഈ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ച് കൊടുത്ത് വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ഓൾറെഡി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ തീർച്ചയായും 100% ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനുകൾ ഇനിയും അങ്ങോട്ട് കേടുപാടുകൾ കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കേടുപാടുകൾ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് അങ്ങനെ കേടുപാടുകൾ ഇല്ലാതെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊണ്ടുവന്നവരും നിലവിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരും ഈ വീഡിയോ ഇനി പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. ഗൈസ്, അതിൽ 1st കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഷിംഗ് മെഷീൻ എപ്പോഴും നന്നായിട്ട് വെള്ളം തട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അധികവും ബാത്റൂമിലൊക്കെ ആയിരിക്കും വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിലെ കവർ അഴിച്ചിട്ട് ജസ്റ്റ് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിലെ കവർ അഴിച്ചു കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഹോളായിട്ടുള്ള ഒരു ബോഡിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിറച്ച് വെൻറ്റ് ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് താഴെ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ഈ കാണുന്ന മോട്ടോറും അതുപോലെ തന്നെ ഈ കാണുന്ന മോട്ടോറെല്ലാം നനയാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വാഷ് മോട്ടർ നനയാനാണ് കൂടുതൽ സാധ്യത കൂടുതൽ. അത് കൂടുതൽ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് വാഷ് മോട്ടർ നനയാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഈ വയർ കിറ്റെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കാനും സാധ്യത കൂടുതലുണ്ട്. മോട്ടോർ നനഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പെട്ടെന്ന് തന്നെ അടിച്ചു പോകുന്നതായിരിക്കും.
അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ താഴത്ത് കൂടെ അധികമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കളയുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമതായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഔട്ട്ലെറ്റ് പൈപ്പ്, അതായത് ഡ്രെയിനേജ് പൈപ്പ് എന്നൊക്കെ പറയുന്ന ഈ പൈപ്പ്, വെള്ളം പുറത്തോട്ട് കളയുന്ന ഈ പൈപ്പ് എപ്പോഴും വാഷിംഗ് മെഷീൻ്റെ ലെവലിൽ നിന്നും താഴ്ന്നിരിക്കേണ്ടതാണ്. അതായത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം മുഴുവനായിട്ടും വാഷിംഗ് മെഷീനിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് എപ്പോഴും വാഷിംഗ് മെഷീൻ്റെ ലെവലിൽ നിന്നും താഴ്ന്നിരിക്കണം. എന്നാലേ വാഷിംഗ് മെഷീനിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം വാഷിംഗ് മെഷീൻ്റെ അകത്ത് തന്നെ ഈ വെള്ളം ഇരുന്നിട്ട് ഇതിനകത്ത് ചെറിയ സ്പ്രിങ് എല്ലാം വരുന്നുണ്ട്. ഈ വെള്ളം പുറത്തോട്ട് കളയുന്ന പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ഒരു സ്പ്രിങ്, ആ സ്പ്രിങ് എല്ലാം പെട്ടെന്ന് തന്നെ റസ്റ്റ് വന്ന് നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ എപ്പോൾ ഇതുപോലെ എല്ലാം ഇരുന്നു കഴിഞ്ഞാൽ, ഇതുപോലെ പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഈ എൻഡ്, അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇത് ഈ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ ചെറിയൊരു തെറ്റുണ്ടായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആ ഡ്രെയിനേജ് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കാണിച്ച ആ വാഷിംഗ് മെഷീൻ ഇരുന്നിരുന്നത് തെറ്റായ രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയത്തില്ല. ആ വാഷിംഗ് മെഷീൻ ഇരുന്നിരുന്നത് ആ വാഷിംഗ് മെഷീൻ്റെ പാക്കിങ്ങിൽ വരുന്ന തെർമോകോളിൽ തന്നെയാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ വാഷിംഗ് മെഷീൻ കീപ്പ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കാണിച്ചാൽ വാഷിംഗ് മെഷീൻ്റെ താഴെ നിറയെ ഹോളുകളാണെന്ന്, ആ ഹോളുകൾ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ മോട്ടോറെല്ലാം വർക്ക് ചെയ്യുമ്പോൾ അധികമായ ചൂടെല്ലാം ആ വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ അകത്ത് വരും. ഏതിപ്പോൾ നമ്മൾ ഏത് മെക്കാനിക്കൽ വസ്തു, ഏത് എഞ്ചിനോ എന്ത് സംഭവങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചൂട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വെള്ളമെല്ലാം അകത്ത് കടന്നാൽ വെള്ളമെല്ലാം പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതുപോലെ വാഷിംഗ് മെഷീൻ്റെ താഴെ ഭാഗത്ത് ബോഡിയിൽ വെൻ്റ് ഹോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ താഴെ നമ്മൾ തെർമോകോൾ വെച്ച് ഇതുപോലെ ഇങ്ങനെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ വെൻ്റ് ഹോൾ വഴി വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഒന്നും പുറന്തള്ളപ്പെടുകയില്ല. അത് വാഷിംഗ് മെഷീൻ്റെ കാലക്രമേണ ഒരുപാട് നാൾ വർക്ക് ചെയ്യുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ മോട്ടോറിൻ്റെ എന്താ പറയുക, ശക്തിയെല്ലാം പവറെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഒരു കാരണവശാൽ അതുപോലെ തെർമോകോൾ, ആ പാക്കിങ്ങിൽ വരുന്ന തെർമോകോൾ വെച്ചിട്ട് അതുപോലെ വാഷിംഗ് മെഷീൻ അങ്ങനെ ഫിക്സ് ചെയ്യാൻ പാടില്ല. മൂന്നാമതായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് നമ്മൾ തുണികളിട്ട് അലക്കുമ്പോൾ, ജസ്റ്റ് ഞാൻ വെളിച്ചം വെച്ചുകൊണ്ട് കാണിച്ചു തരാം, നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഏകദേശം ഇത്രത്തോളം അളവ്, ഈ ഒരു അളവ് വരെ തുണി ഇടുകയാണെങ്കിൽ, ഒരു എക്സാമ്പിളാണ് കേട്ടോ, നമ്മൾ ഈ ആ ഒരു അളവ് വരെ തുണിയിട്ടു, ആ ഒരു അളവ് വരെ തുണിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് ഇഞ്ച് അധികം ഇത്രത്തോളം നമ്മൾ വെള്ളം കൂടുതൽ എടുക്കേണ്ടതുണ്ട്. ആ തുണി ആ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം. പൊങ്ങി കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അതിന് താഴ്വശത്ത് ഒരു ഗിയറാണ് വരുന്നത്, ആ ഗിയറിന് കൂടുതൽ ലോഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഗിയർ തേയ്മാനം വന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും തുണിയേക്കാൾ കൂടുതൽ തുണി വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന തരത്തിൽ എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം. നാലാമതായിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ സ്പിൻ യൂസ് ചെയ്യുമ്പോൾ സ്പിന്നിനകത്തേക്ക് ധാരാളമായി വെള്ളം എടുക്കാതിരിക്കുക. നമ്മൾ സ്പിന്നിനകത്തേക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് സ്പിൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സ്പിൻ മോട്ടോർ പെട്ടെന്ന് തന്നെ കേടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്പിന്നിനകത്ത് ഒരു ഏകദേശം ഒരു ഇഞ്ചിന് അധികം വെള്ളം വന്നു കഴിഞ്ഞാൽ, സ്പിന്നിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകും. ഇൻ കേസ് വല്ല ബ്ലോക്കും വന്നു കഴിഞ്ഞാൽ അത് സ്പിൻ ടബിൽ തന്നെ ആ വെള്ളം ഇച്ചിരി കുടുങ്ങിക്കഴിഞ്ഞാൽ ആ പെട്ടെന്ന് തന്നെ മോട്ടോറിലേക്ക് വെള്ളം ഇറങ്ങി കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം വെള്ളം സ്പിൻ ടബിലേക്ക് ഉപയോഗിക്കാതിരിക്കുക. സ്പിൻ ടബിലേക്ക് വെള്ളം എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. കാരണം വെള്ളം എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ ആ മോട്ടോറിൽ ലൈഫ് ലഭിക്കും. വെള്ളം എടുക്കുകയാണെങ്കിൽ ഇൻ കേസ് മോട്ടോറിലേക്ക് ചെറിയ രീതിയിലെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട് ആ മോട്ടോറിൻ്റെ. ഇനി അഞ്ചാമത്തെ കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ മുന്നൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ 5 എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുന്നവരോ അല്ലെങ്കിൽ നിലവിൽ വാഷിംഗ് മെഷീൻ നല്ലപോലെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒരുപാട് നാളെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ആ വീഡിയോ തീർച്ചയായും ഒന്ന് കണ്ടിരിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് 5 എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് നേരെ ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ കാണുന്ന വാഷിംഗ് മെഷീനിൽ വാഷ് ടൈമറും സ്പിൻ ടൈമറുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ വാഷ് ടൈമറും സ്പിൻ ടൈമറും തിരിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വാഷ് ടൈമറും സ്പിൻ ടൈമറും തിരിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല. ഓൺ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, ഓഫ് ചെയ്യാൻ പാടില്ല. അത് ഓപ്പോസിറ്റ് തിരിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമർ പെട്ടെന്ന് തന്നെ കേടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ സ്വിച്ച് ഓഫാണ് ചെയ്യേണ്ടത്. ഈ വാഷ് ടൈമർ ഉപയോഗിച്ചിട്ട് വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്യാൻ പാടില്ല, ടൈമർ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിരിക്കും അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ.
വാഷ് ടൈമറോ സ്പിൻ ടൈമറോ ഒരു തവണ നമ്മൾ തിരിച്ച് ഓണാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് തന്നെ ഓഫാവേണ്ടതാണ്. നമ്മൾ കൈകൊണ്ട് തിരിച്ച് അത് ഓഫാക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കൈകൊണ്ട് തിരിച്ച് ഓഫാക്കുകയാണെങ്കിൽ ആ വാഷ് ടൈമർ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിരിക്കും. ഒരു തവണ രണ്ട് തവണ തിരിച്ചെന്ന് വിചാരിച്ച് കേടാവത്തില്ല. നമ്മൾ അങ്ങനെയുള്ള പ്രവണത ആവർത്തിച്ച് കൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരുപാട് നാൾ കേടുപാടുകൾ കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ആരൊക്കെ മുഴുവനായിട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് ഈ വീഡിയോ ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ വാഷിംഗ് മെഷീൻ ഒരുപാട് നാൾ തീർച്ചയായും കേടുപാടുകൾ കൂടാതെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ കമൻറ്റ് കുറത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.